ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ട്രീറ്റ് സോൺ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ 1 കിലോ ചിക്കൻ, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടെ ചേർത്ത് പുരട്ടി എല്ലാം കൂടെ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച 1 കിലോ ചിക്കനാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. നമുക്കാദ്യം വറുത്തെടുക്കണം ഈ ചിക്കൻ എല്ലാം കൂടി. നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. എണ്ണയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് ഈ ചിക്കൻ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന ആ ചിക്കൻ വരട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മൾ കരുതും നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ നമുക്ക് ഹോട്ടലുകളിലും കടകളിലും കിട്ടുന്ന അതേപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മളിത് അടച്ച് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം വേവിച്ച് എടുക്കാം. ഇത് വാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ 2 സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ്. ഈ സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ ചിക്കൻ വറുത്ത ആ എണ്ണയിൽ തന്നെയാണ് ഈ സവാള നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ആ എണ്ണ വെറുതെ കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ 3 കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യണം. ഈ പൊടികൾ ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 2 തക്കാളി അരിഞ്ഞതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതായി നമ്മളിത് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വറുത്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വറുത്തെടുത്തില്ലേ, ആ ചിക്കന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളെല്ലാം നല്ലതായിട്ട് നമുക്ക് വഴന്ന് കിട്ടണം. എല്ലാം ഇതിലേക്ക് പിടിച്ച്, ഈ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടണം. ചിക്കൻ അധികം വേവിക്കുന്നു മണ്ട, കാരണം നമ്മൾ വറുത്തെടുത്ത ചിക്കനാണ്. ചിക്കൻ ഓൾറെഡി കുക്കായതാണ്. ഇനി നമുക്കിതിലേക്ക് ഞാനിതിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ചേർത്ത് ആ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ കിടന്ന് നമ്മൾ ഈ വഴറ്റിയ മസാലകളെല്ലാം അതിൽ പിടിക്കാൻ വേണ്ടി 1-10 മിനിറ്റ് നമ്മളിത് ആ ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഇത്തിരി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം, സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാൻ.
ഇനി നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചിക്കൻ വരട്ട് ആയി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ സവാളയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ അതിൻ്റെയൊക്കെ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന് എന്ത് സ്മെല്ലാണ് വരുന്നതെന്നറിയോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.